നമസ്കാരം. വിശുദ്ധ ഫ്രാങ്കോ മുളക്കൽ പുരാണം ഒന്നുകൂടി തുടങ്ങി വയ്ക്കാമെന്ന് കരുതുന്നു. ഇന്നലെ 10 വർഷങ്ങൾക്ക് ശേഷം സുപ്രീം കോടതി ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുകയാണ്, ബലാത്സംഗ കേസിൽ ഇരയുടെ പരാതി വൈകുന്നത് കുറ്റകൃത്യത്തിനുള്ള ശിക്ഷാവിധിയെ യാതൊരു രീതിയിലും ബാധിക്കരുതെന്ന്. 2013 ഇക്കാര്യം ആദ്യമായി പറഞ്ഞ സുപ്രീം കോടതി ഒന്നുകൂടി കൂട്ടിച്ചേർത്തിരുന്നു, ഇരയുടെ മൊഴിയെ മാത്രം ആധാരമാക്കി കുറ്റവാളിയെ ശിക്ഷിക്കാമെന്ന്. ഫ്രാങ്കോ മുളക്കൽ എന്ന അതിനീചനായ കസ്മലനെതിരെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് സമ്പൂർണ്ണ തെളിവുകൾ നിരത്തി പോലീസും പ്രോസിക്യൂഷനും കോടതിയിൽ കേസ് അവതരിപ്പിച്ചതും കൃത്യമായ വാദമുഖങ്ങൾ ഉയർത്തിയതും. എന്നിട്ടും ജി ഗോപകുമാർ എന്ന പഴയ കോട്ടയം ജില്ലാ ജഡ്ജി ഫ്രാങ്കോയെ വെറുതെ വിട്ടു. ഇപ്പോൾ ഹൈക്കോടതിയിൽ കന്യാസ്ത്രീയും സർക്കാരും നൽകിയ അപ്പീല് പരിഗണനയിലാണ്. അപ്പീൽ വാദത്തിന് കാലതാമസം ഉണ്ടാവരുതെന്ന് അപേക്ഷിച്ച് അഡ്വക്കേറ്റ് ജോസ് ജോസഫ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപേക്ഷ ഹൈക്കോടതിയിലാണ് പരിഗണിക്കേണ്ടതെന്ന് പറഞ്ഞ് സുപ്രീം കോടതി നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് ഇക്കാര്യം ഉന്നയിച്ച് ജോയിൻറ്റ് ക്രിസ്ത്യൻ കൗൺസിൽ അപ്പീൽ വാദത്തിൽ കക്ഷി ചേരാൻ സമർപ്പിച്ച ഹർജിയും 2 ദിവസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞു. ബഹുമാന്യ ജഡ്ജി ഗോപകുമാറെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഈ പറയുന്നത്? ഫ്രാങ്കോ ഹൈക്കോടതിയിൽ ശിക്ഷിക്കപ്പെടുമ്പോൾ താങ്കളുടെ വിധിയും അവിടെ നിർണയിക്കപ്പെടും. കാലം ഒന്നും അധികാലം കാത്തിവയ്ക്കാറില്ല. ആ കന്യാസ്ത്രീയുടെ വാക്കുകൾ, നോട്ട് സ്റ്റെർലിംഗ് തനി തങ്കമല്ലെന്ന് പറഞ്ഞ നിങ്ങൾ കഴിഞ്ഞ വർഷം ജനുവരി 22 കേസ് തള്ളിയെങ്കിലും ഇവിടെ ഹൈക്കോടതിയിൽ തീരുമാനം താമസിയാതെ ഉണ്ടാകും. അന്ന് നിങ്ങളിൽ നിന്ന് ഉയരുന്ന നെടുവീർപ്പുകൾക്ക് രക്തത്തിൻ്റെ ഗന്ധമുണ്ടാകും. ഓർക്കുക, ആ കന്യാസ്ത്രീമാരുടെ മൊഴികൾ തനി തങ്കമല്ലെന്ന് പറഞ്ഞ് പുരുടും കുറ്റവാളിയെ രക്ഷപ്പെടാൻ അനുവദിച്ചതുവഴി അവരുടെ ഹൃദയങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട മുറിവ് അത്രയേറെ ആഴമുള്ളതായിരുന്നുവെന്ന് നിങ്ങളും അറിഞ്ഞിരിക്കുമല്ലോ. ഒന്നുകൂടി കണ്ണീരുണങ്ങാത്ത കന്യാസ്ത്രീ മഠങ്ങളിൽ നിന്നും ഇന്നും ഭയവിഹ്വലമായ നിലവിളികൾ, തേങ്ങലുകൾ ഉയരുന്നത് കണ്ടില്ലെന്ന് നടിക്കാൻ മനുഷ്യത്വമുള്ളവർക്കാർക്കും കഴിയില്ല. ബിഷപ്സ്ഥാനത്തു നിന്ന് പോപ്പ് നിർബന്ധപൂർവം അയാളുടെ രാജി എഴുതി മേടിച്ചിട്ടും സർവപ്രതാപിയായി പുറവിലങ്ങാട് കന്യാസ്ത്രീമാരുടെ ജീവന ഭീഷണിയായി വിലസുകയാണ് ഇന്നും ഫ്രാങ്കോ. അയാളെ ബഹുമാന ആദരവുകളോടെ ഇന്നും കാണുന്ന ഇന്ത്യയിലെ മെത്രാൻ സംഘങ്ങളും വിനീതവിധേയരായ അൽമായ കുഞ്ഞാടുകളും ഫ്രാങ്കോയെപ്പോലുള്ള മൃഗങ്ങൾ അനിയന്ത്രിതമായി പരക്കെ മേഞ്ഞു നടന്നിട്ടും തങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിയ പെൺമക്കളെ കന്യാസ്ത്രീ മഠങ്ങൾ എന്ന പേരിലുള്ള അടിമത്താവളങ്ങളിലേക്ക് വീണ്ടും അറിഞ്ഞുകൊണ്ട് പറഞ്ഞയക്കുന്ന മാതാപിതാക്കളും കേൾക്കണം. ജില്ലാ കോടതിയിൽ നിന്ന് വളഞ്ഞ വഴിയിലൂടെ രക്ഷപ്പെട്ട ഫ്രാങ്കോ എന്ന സ്ത്രീലമ്പടൻ ഹൈക്കോടതിയിൽ നിന്നും രക്ഷപ്പെടില്ല എന്ന എൻ്റെ നിയമ സാഹചര്യങ്ങൾ സമ്പൂർണമാണ്. മരിക്കേണ്ടി വന്നാലും സത്യത്തിനായി പൊരുതാനുറച്ച് അഡ്വക്കേറ്റ് ജോസഫിനെ പോലെ എന്നെപ്പോലെ കുറേ പേർ ഇവിടെ ശേഷിക്കുന്നുണ്ട്. ആരും ശിക്ഷിക്കപ്പെടണമെന്ന് പൊതുവെ ഞാൻ ആഗ്രഹിക്കാറില്ലെങ്കിലും ഈ നികൃഷ്ടൻ ശിക്ഷയ്ക്കപ്പെട്ട് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
വളരെ മോശമായ ആരോഗ്യ സാഹചര്യത്തിലും എന്നിൽ ജീവന്റെ തുടിപ്പ് ശക്തമായി ഇന്നും നിലനിൽക്കുന്നത് ഈ ശിക്ഷാവിധി നേരിൽ കേൾക്കാനായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതുണ്ടാകും താമസിയാതെ.